വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളുടെയും അവരുടെ കുടലൂത്തുകാരായ മാധ്യമങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണങ്ങളുടെ ജിഹയായി പി വി അൻവർ മാറിയെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നേതൃത്വത്തെ ദുർബലപ്പെടുത്തി പാർട്ടിയെ തകർക്കുക എന്ന പ്രചാരണമാണ് അൻവർ ഏറ്റെടുത്തിരിക്കുന്നത്. പാർലമെന്ററി പ്രവർത്തനം പാർട്ടിയാകെ തിരുത്തുവാനുള്ള സ്ഥാനമാണെന്ന് കരുതി ഇടപെടുന്ന അൽപത്തമാണ് അൻവർ കാണിച്ചതെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിമർശിച്ചു. നിർഭയമായി അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം CPIM എന്ന പാർട്ടിക്കുള്ളിലുണ്ട്. ഇത്തരം ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നത്. പാർലമെന്ററി പ്രവർത്തനമെന്നത് പാർട്ടിയുടെ നിരവധി സംഘടനാ പ്രവർത്തനങ്ങളിൽ ഒന്നു മാത്രമാണ്. എന്നിട്ടും പാർലമെന്ററി പാർട്ടിയിൽ സ്വതന്ത്രാംഗം എന്ന നില പാർട്ടിയെ ആകെ തിരുത്തുവാനുള്ള സ്ഥാനമാണെന്ന് കരുതി ഇടപെടുന്ന അൽപത്വമാണ് അൻവർ കാണിച്ചതെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിമർശിച്ചു. PV അൻവർ നൽകിയ പരാതികൾ പാർട്ടിയും സർക്കാരും പരിശോധിച്ചു. ഒരു മാസം കൊണ്ട് അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ പരിശോധനയ്ക്ക് ശേഷം പാർട്ടി പരിശോധിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പാർട്ടി വ്യക്തമാക്കുകയും ചെയ്തു. പാർട്ടിയിലും സർക്കാരിലും വിശ്വാസമുള്ള ഒരാളും ഇത്തരമൊരു സാഹചര്യത്തിൽ പൊതുപ്രസ്താവന നടത്തുകയില്ല. എന്നാൽ അൻവർ തുടർച്ചയായി വിവിധ വിമർശനങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഉന്നയിക്കുകയാണ് ചെയ്തത്. മുൻകൂട്ടി നിശ്ചയിച്ച ചില അജണ്ടകളുമായാണ് അദ്ദേഹം രംഗത്തിറങ്ങിയത് എന്ന കാര്യം ഇത് വ്യക്തമാക്കുന്നു. സംഘപരിവാറിന്റെ അജണ്ട പ്രതിരോധിക്കുന്നതിന് എന്നും മുന്നിൽ നിന്നു എന്നതിന്റെ പേരിൽ തലയ്ക്ക് വില പറയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും അൻവർ മുന്നോട്ട് വെച്ചു. മതനിരപേക്ഷ രാഷ്ട്രീയത്തെ തകർക്കുക എന്ന മതരാഷ്ട്ര കാഴ്ചപ്പാടുകളാണ് ഇത്തരം ആശയപ്രചാരകരെ സ്വാധീനിക്കുന്നതെന്നും CPIM വിമർശിച്ചു. നേതൃത്വത്തെ ദുർബലപ്പെടുത്തി പാർട്ടിയെ തകർക്കുക എന്ന പ്രചാരണമാണ് അൻവർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.